സ്റ്റംപിനും അമ്പയർക്കും പിന്നിൽ നിന്ന് ബോൾ ചെയ്യാമോ പലർക്കും സംശയമുള്ള ഒരു കാര്യമാണിത് ബോളർ ബോൾ ചെയ്യേണ്ടത് എവിടെ നിന്നാണ് ബോക്സിനുള്ളിൽ നിന്നാണോ ചെയ്യേണ്ടത് ബോക്സ് എന്നൊരു സംഭവം ഉണ്ടോ എല്ലാം വിശദമായി പറയാൻ ശ്രമിക്കാം ഇത് സംബന്ധിച്ച് ഒരു വീഡിയോ മുൻപ് ചെയ്തിരുന്നതാണ് പക്ഷേ ഒരൊറ്റ മിനിറ്റിൽ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ അത്ര എളുപ്പമല്ലാത്തതിനാൽ വിശദമായി പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു ആ വീഡിയോ ആണിത് വെൽക്കം ടു മലയാളം ക്രിക്കറ്റ് അനലിസ്റ്റ് സത്യത്തിൽ ബോക്സ് എന്നൊരു സംഭവം ക്രിക്കറ്റ് നിയമങ്ങളിലില്ല ബോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് ബൗളറുടെ ഫ്രണ്ട് ലെഗിൻ്റെ കുറച്ച് ഭാഗം ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായോ എയർലായോ പോപ്പിംഗ് ക്രീസിന് പുറകിലുണ്ടാവണം രണ്ട് ബൗളറുടെ ബാക്ക് ലെഗ് റിട്ടേൺ ക്രീസിൽ മുട്ടാൻ പാടില്ല ഫ്രണ്ട് ഫുട്ട് മുട്ടിയാലും കുഴപ്പമില്ല മൂന്ന് ബൗളറുടെ ഫ്രണ്ട് ലെഗിൻ്റെ കുറച്ച് ഭാഗമെങ്കിലും ഗ്രൗണ്ടഡായോ എയർലായോ രണ്ട് മിഡിൽ സ്റ്റമ്പുകൾ തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന വരയുടെ ഇപ്പുറത്തായിരിക്കണം ലാൻഡ് ചെയ്യേണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ അല്ലാതെ അവിടെ ഒരു ബോക്സ് ഒന്നുമില്ല ഇല്ലാത്ത ആ പെട്ടിക്ക് അകത്ത് കയറുകയും വേണ്ട ഇനി വിക്കറ്റിന് പിന്നിൽ നിന്ന് ബോൾ ചെയ്യാമോ അമ്പയറുടെ പിന്നിൽ നിന്ന് ബോൾ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചാൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി അമ്പയർക്ക് നിങ്ങളുടെ കാലുകൾ മുൻപ് പറഞ്ഞതുപോലെ എവിടെ ലാൻഡ് ചെയ്യുന്നു എന്ന് കാണാൻ സാധിക്കണം റിട്ടേൺ ക്രീസ് അൺലിമിറ്റഡ് ഇൻ ലെങ് എന്നാണ് ക്രിക്കറ്റ് നിയമങ്ങളിൽ പറയുന്നത് എട്ടടി നീളത്തിൽ അത് മാർക്ക് ചെയ്യപ്പെടുന്നു എന്ന് മാത്രം അതായത് ഒരു ബൗളറെ സംബന്ധിച്ച് സ്റ്റമ്പിന് വളരെ പുറകിൽ നിന്ന് എറിയുമ്പോഴും ആ റിട്ടേൺ ക്രീസിൽ ബാക്ക് ലെഗ് മുട്ടാതിരുന്നാൽ മതിയല്ലോ കൂടാതെ സ്ട്രൈക്കേഴ്സ് ആൻഡ് അമ്പയർ അഥവാ നമ്മൾ പൊതുവായി പറയുന്ന ലെഗ് അമ്പയറുടെ ചുമതലയാണ് ബൗളറുടെ ആക്ഷൻ പരിശോധിക്കുകയെങ്കിലും അതും ബൗളേഴ്സ് ആൻഡ് അമ്പയറിനും തീരുമാനമെടുക്കാവുന്ന ഒന്നാണ് അദ്ദേഹത്തിനും നിങ്ങളുടെ ആക്ഷൻ കാണാൻ താൽപ്പര്യമുണ്ടാവും ഇതിനൊക്കെയായി അമ്പയറുടെ മുന്നിൽ നിന്ന് ബോൾ ചെയ്താലേ സാധിക്കുകയുള്ളൂ എന്നതിനാൽ അമ്പയറുടെ പുറകിൽ നിന്ന് ബോൾ ചെയ്താൽ ഡെഡ് വിളിക്കാറാണ് പതിവ് അല്ലാതെ അത് നോ ബോൾ ആവുകയില്ല ഡെഡ് വിളിക്കണമെന്ന് എടുത്തു പറയുന്നുമില്ല വിക്കറ്റിന്റെ പിന്നിൽ നിന്ന് ബോൾ ചെയ്യുമ്പോൾ അമ്പയർക്ക് കാണാൻ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല എങ്കിൽ അമ്പയർ ഡെഡ് വിളിക്കില്ല പക്ഷേ അങ്ങനെ അറിയാനായി അമ്പയറോട് റിക്വസ്റ്റ് ചെയ്ത് അമ്പയർ പുറകിലേക്ക് മാറിയൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾ അപ്പോൾ ചെയ്യാൻ പോകുന്ന ആ ബോളിൻ്റെ കാര്യം ബാറ്റർക്ക് മനസ്സിലാവുകയും പദ്ധതിയെല്ലാം പാളുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അങ്ങനെ സ്റ്റംപിന് പുറയിൽ നിന്ന് ബോൾ ചെയ്തുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ലഭിക്കുകയുമില്ല ഇനി കുറച്ച് സിനാരിയോസ് നമുക്ക് പരിശോധിക്കാം ആദ്യം തന്നെ ശ്രദ്ധിക്കുക പിച്ചിൽ കാണുന്ന ഈ വെള്ള വരം മുഴുവൻ ക്രീസ് അല്ല അത് ക്രീസ് മാർക്കിംഗ് ആണ് അതിൻ്റെ ഇന്നർ എഡ്ജ് മാത്രമാണ് ക്രീസ് ഈ ചിത്രങ്ങളിൽ റെഡ് എഡ്ജ് കാണുന്നതാണ് ക്രീസ് ഈ ആദ്യ ചിത്രത്തിൽ കാണുന്നത് പൊതുവെ നമ്മൾ എല്ലായ്പ്പോഴും കാണുന്ന ഒന്നാണ് ഇതിൽ ഫ്രണ്ട് ഫുട്ടിൻ്റെ കുറച്ച് ഭാഗം ബോബിങ് ക്രീസിന് ഇപ്പറുമുണ്ട് അതുകൊണ്ട് ഇതൊരു ഫെയർ ഡെലിവറിയാണ് അതായത് ആ റെഡ് ലൈനിന് ഇപ്പുറമുണ്ട് വൈറ്റ് ക്രീസ് മാർക്കിങ്ങിന് മുകളിൽ കാലുണ്ടായാലും അത് നോബോൾ തന്നെയാണ് അതായത് ക്രീസ് അഥവാ ഈ ഫോട്ടോയിലെ റെഡ് മാർക്കിങ്ങിന് അപ്പുറം എവിടെ ഫ്രണ്ട് ഫുട് ലാൻഡ് ചെയ്താലും അത് നോബോളായി മാറും അടുത്ത നമ്മൾ പറഞ്ഞ ഈ വിക്കറ്റിന് പിന്നിൽ ചെന്ന് അറിയാമോ ബോക്സിനുള്ളിൽ നിന്ന് ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുന്ന ഉത്തരമാണ് ഈ ഉദാഹരണങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയൊക്കെ ഫ്രണ്ട് ഫുട്ട് ലാൻഡ് ചെയ്താൽ അത് ഫെയർ ഡെലിവറി തന്നെയാണ് ഫ്രണ്ട് ഫുട്ടിന് പിന്നീടുള്ള ഒരു നിബന്ധന ബൗളറുടെ ഫ്രണ്ട് ലെഗിൻ്റെ കുറച്ച് ഭാഗമെങ്കിലും ഗ്രൗണ്ടഡായോ എയർലായോ രണ്ട് മിഡിൽ സ്റ്റംപുകൾ തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന ഈ വരയുടെ ഇപ്പുറത്തായിരിക്കണം ലാൻഡ് ചെയ്യേണ്ടത് എന്നതാണ് അതായത് ചിത്രത്തിൽ സ്റ്റംപുകൾക്ക് നടുക്കുള്ള ഈ ലൈൻ ഈ ഇമാജിനറി ലൈനിൻ്റെ ഇപ്പുറത്ത് ഫ്രണ്ട് ഫുട്ടിൻ്റെ കുറച്ച് ഭാഗമെങ്കിലും ലാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവണം ഇങ്ങനെയാണ് ഫ്രണ്ട് ഫുട്ട് ലാൻഡ് ചെയ്യുന്നതെങ്കിൽ അത് നോബോളായിരിക്കും അതായത് ഒരു റൈറ്റ് ആൻഡ് ബോളർ ഈ ചിത്രത്തിൽ കാണുന്ന വഴിയിൽ വന്ന് ബോൾ ചെയ്താൽ നോ ബോൾ ആവുക തന്നെ ചെയ്യും അത് പോപ്പിംഗ് ക്രീസിന് ഇപ്പുറം ഫ്രണ്ട് ഫുട്ട് ലാൻഡ് ചെയ്താൽ പോലും ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ പോപ്പിംഗ് ക്രീസിന് ഇപ്പുറം ഉള്ളതുപോലെ തന്നെ സെയിം സൈഡ് ആസ് ദിസ് ഇമാജിനറി ലൈൻ ആയിരിക്കണം കുറച്ച് ഭാഗമെങ്കിലും ലാൻഡ് ചെയ്യേണ്ടത് അതോടെ ഫ്രണ്ട് ഫുട്ടിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി ബാക്ക് ബാക്ക്ഫുട്ടാണ് ഒരു ബൗളറുടെ ഡെലിവറി സ്ട്രേറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അയാൾ ബാക്ക് ലെഗ് ലാൻഡ് ചെയ്യുന്നത് ആ ലാൻഡ് ചെയ്യുമ്പോൾ അത് റിട്ടേൺ ക്രീസിൽ തൊടാൻ പാടില്ല അതായത് ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെയൊക്കെ ബാക്ക് ലെഗ് റിട്ടേൺ ക്രീസിൽ തൊട്ടാൽ അത് നോബോളാണ് രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിൽ സച്ചിൻ തെണ്ടുൽക്കർ ഷോൺ ടൈറ്റിൻ്റെ ബോളിൽ ഔട്ടായപ്പോൾ ടൈറ്റിൻ്റെ ബാക്ക് ഫുട്ട് റിട്ടേൺ ക്രീസിൽ മുട്ടിയിരുന്നു എന്നതിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നുണ്ട് സത്യത്തിൽ ബാറ്ററൊക്കെ അനുകൂലമായി വിധിക്കപ്പെടേണ്ട ഒന്നായിരുന്നു അത് ക്വാർട്ടർ ഫൈനൽ ഷെയ്സിൽ അൻപത്തിമൂന്ന് റൺസിനാണ് സച്ചിൻ ഔട്ടാവുന്നത് ആ ക്വാർട്ടറിലോ എടുത്ത അടുത്ത സെമിയിലോ സച്ചിനും നൂറാം സെഞ്ചുറി തെളിയിക്കാൻ കഴിയാതെ പോയത് ചരിത്രമാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഒന്നിലധികം തവണ ഇങ്ങനെ ബോളർ ബാക്ക് ഫുട് റിട്ടേൺ ക്രീസിൽ മുട്ടിയത് അമ്പയർ കാണാതെ പോയിട്ടുണ്ട് അതും ചരിത്രമാണ് ഈ സിനോറിയകൾ എല്ലാം എല്ലാവർക്കും വ്യക്തമായി എന്ന് കരുതട്ടെ ഇനിയുള്ള സംശയങ്ങൾ ദയവായി കമ്പനിൽ എഴുതുക മറ്റൊരു വീഡിയോയുമായി കാണാം കൂടുതൽ വീഡിയോകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം